വിവിധ ചലഞ്ചുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നത് സാരി ചലഞ്ച് ചന്ദനമണി ചലഞ്ച് ചൈൽഡ്ഹുഡ് ഫോട്ടോ ഷെയറിംഗ് ചലഞ്ച് അങ്ങനെ ഒട്ടനവധി ചലഞ്ചുകളുടെ ബഹളമാണ് സോഷ്യൽ മീഡിയ നിറയെ കൊറോണയെ പറ്റിയുള്ള പേടി നിലനിൽക്കുമ്പോഴും സമയം തള്ളി നീക്കാൻ മിക്ക ആളുകൾക്കും ഉപാധി സോഷ്യൽ മീഡിയ മാത്രമാണ് എന്നുള്ളതാണ് സത്യവും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താനും കാലമായത് കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകൾ ടെലിവിഷനിൽ ഇല്ല താരം അതുകൊണ്ട് തന്നെ ടി വി താരങ്ങളുടെ വിശേഷങ്ങളും ബിഗ് സ്ക്രീൻ താരങ്ങളുടെ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് കസ്തൂരിമാൻ ഫെയിം റബേക്ക സന്തോഷിന്റെ കുട്ടിക്കാല ചിത്രമാണ് താരം മുൻപെങ്ങോ പങ്കിട്ട ഈ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വൈറലാകുന്നത് കസ്തൂരിമാനിലെ മികവുറ്റ അഭിനയമാണ് റബേക്കയെ മിന്നും താരമാക്കിയത് പക്വതയാർന്ന വേഷങ്ങളിലൂടെയാണ് അവർ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് ൂരിമാനില് നല്ലൊരു മകൾ ഭാര്യ മരുമകൾ എന്നീ നിലകളിൽ കാവ്യയുടെ സ്വഭാവം ഞങ്ങളുടെ വീടുകളിലെ പെങ്കൊച്ചുങ്ങൾക്കു കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത മലയാളി വീട്ടമ്മമാർ ചുരുക്കമാണ് മലയാള സീരിയൽ പ്രേക്ഷകരുടെ മനസ്സിനെ കീഴടക്കി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്ന മെഗാ ഹിറ്റ് പരമ്പരയാണ് കസ്തൂരിമാൻ ഇതിന്റെ പ്രധാന ആകർഷണം ജീവ എന്ന ശ്രീറാം രാമചന്ദ്രനും കാവ്യ എന്ന റബേക്ക സന്തോഷമാണ് അതിൽ കാവ്യയെ അഭിനയിക്കുന്ന റെബേക്ക കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെ ഇപ്പോൾ യുവാക്കളുടെ മനസ്സിലും ഇടം പിടിച്ചിരിക്കുകയാണ് മിനി സ്ക്രീനിൽ കാവ്യയെ തകർത്തഭിനയിക്കുന്ന ഈ സുന്ദരിക്കുട്ടിയെ നമുക്കിന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ജൂലൈ ഇരുപത്തിയാറിന് ഡി പി സന്തോഷ് ജയ സന്തോഷ് എന്നിവരുടെ മകളായിട്ടാണ് രവേക്ക സന്തോഷ് ജനിച്ചത് തൃശൂരാണ് റബേക്കയുടെ സ്വദേശം ഗീതു സന്തോഷ് എന്നൊരു സഹോദരിയുമുണ്ട് ഏഷ്യാനെറ്റിലെ തന്നെ കുഞ്ഞിക്കൂനൻ എന്ന പരമ്പരയിൽ ബാലതാരമായിട്ടാണ് ആദ്യം രബേക്ക പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് മിഴിരണ്ടിലും നീർമാതളം കസ്തൂരിമാൻ എന്നീ മെഗാഹിറ്റ് പരമ്പരകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിപ്പറ്റി മിനി സ്ക്രീനിൽ കേട്ടോ ബിഗ് സ്ക്രീനിലും റബേക്ക തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ജയറാമിന്റെ തിരുവമ്പാടി തമ്പാൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി അരങ്ങേറി ടേക്ക് ഓഫ് ഒരു സിനിമാക്കാരൻ മിന്ന മിങ് എന്നീ ചിത്രത്തിൽ ും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടാതെ സ്നേഹക്കൂട് എന്ന ചിത്രത്തിലും പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത് റെബേക്കയാണ് നീർമാതളം എന്ന മെഗാഹിറ്റ് സിനിമയിലെ അഭിനയത്തിന് ഏഷ്യാനെറ്റിലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ അവാർഡ് ചടങ്ങിൽ പുതുമുഖ നായിക മികച്ച നടി എന്നിവരേക്ക് നോമിനേറ്റും ചെയ്തിട്ടുണ്ട് അഭിനയത്തിനൊപ്പം പഠിത്തത്തിനും വളരെയേറെ മുന്നിൽ തന്നെയാണ് റബേക്ക ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ കാവ്യയായി തിളങ്ങി നിൽക്കുകയാണ് റെബേക്ക കാവ്യ ജീവ എന്നുള്ള ദമ്പതിമാർ ചേർന്ന് ജീവ്യ എന്നുള്ള പേരിലാണ് ഇപ്പോൾ കേരളത്തിലെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നത് ഇരുവരുടെയും പ്രകടനം അത്രയും മികച്ചു തന്നെ നിൽക്കുന്നു ഇടയ്ക്കൊരിക്കൽ കസ്തൂരിമാൻ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പരന്നിരുന്നു എന്നാൽ ഉടനെയൊന്നും അത് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും ഇതറിഞ്ഞതോടെ കസ്തൂരിമാൻ സീരിയലിലെ ആരാധകർ ഇപ്പോൾ സന്തോഷത്തിലായിരിക്കുകയാണ് ഇവരുടെ ജീവയും കാവ്യയും കണ്ട് മതിയായില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്തായാലും എന്തായാലും കസ്തൂരിമാനിലെ വരാൻ പോകുന്ന കിടിലം എപ്പിസോഡുകൾക്കായി നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം